വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നല്ല ക്രിസ്പി ആയിട്ടായിരിക്കും ഈ ഒരു സ്നാക്ക് ഇരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഒട്ടും സമയങ്ങളില്ലാതെ വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാനിനകത്തോട്ട് ഞാനിപ്പോൾ ഏകദേശം ഒരു കപ്പ് വെള്ളമായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ റവ കൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ആ ഒരു റവയുടെ അളവനുസരിച്ച് ഇപ്പോൾ ഞാൻ ഒരു കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കപ്പിന് അനുസരിച്ച് തന്നെയുള്ള വെള്ളവും ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളത്തിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് എണ്ണയും കൂടെ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഇതുപോലൊന്ന് തിള വരുന്ന സമയത്ത് നമുക്കിതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഉപ്പും എണ്ണയും ഒന്ന് വെള്ളത്തിലെല്ലാം ഒന്ന് മിക്സ് ആകാനായിട്ട്. അപ്പോൾ അതിനുശേഷം ഞാനിവിടെ നേരത്തെ പറഞ്ഞ പോലെ ഒരു കപ്പ് റവ, ഇത് വറുത്തതോ വറക്കാത്തതോ ആയ ഏത് റവ വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ വറക്കാത്ത റവയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റവ നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇതേ രീതിയിൽ കുറേശ്ശെ ഒരു കൈ കൊണ്ട് നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കണം, മറ്റേ കൈ കൊണ്ട് നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. അല്ലെങ്കിൽ പെട്ടെന്ന് റവയല്ലേ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത് ഫ്ലെയിമൊക്കെ കുറച്ച് വെച്ചിട്ടാട്ടോ ഇത് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. കുറഞ്ഞ ഫ്ലെയിമിലിട്ടിട്ട് ഏകദേശം ഒരു 2-3 മിനിറ്റ് ഇതേ രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇത് തവയിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു സമയം വരെ നമുക്ക് ഇത് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. എങ്കിൽ മാത്രമേ എല്ലാം നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടത്തുള്ളൂ. തേപ്പ ഇത് തവയിൽ നിന്ന് നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ട്. ഇതേ രീതിയിലൊന്ന് ബൈൻഡായി വന്നിരിക്കുന്ന ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് 1-2 മിനിറ്റ് നേരം ഒന്ന് മൂടി വെക്കാം. അധികം നേരം തണുത്ത് പോകാനായിട്ട് അനുവദിക്കരുത്. ഒരു 2 മിനിറ്റ് മാത്രം മതിയായിരിക്കും മൂടി വെച്ചതിന് ശേഷം. ഇപ്പോൾ ഇതേ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിത് വേറൊരു പാത്രത്തിനകത്തോട്ട് മാറ്റി കൊടുക്കുകയാണ്. നല്ല ടേസ്റ്റി ആയിട്ടിരിക്കുന്ന ഒരു സ്നാക്ക് ആട്ടോ. കറുമുറയൊക്കെ കഴിക്കാനായിട്ട് ഇഷ്ടമുള്ള എല്ലാവർക്കും നന്നായിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. പ്രത്യേകിച്ച് മക്കൾക്കൊക്കെ കൂടുതലായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ അതേ ഇതുപോലെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ആ ഒരു നല്ല ചൂടോടുകൂടി തന്നെ കയ്യിൽ സ്വല്പം എണ്ണ തടവിയിട്ട് നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് ഒന്ന് ആക്കിയെടുക്കണം. അപ്പോൾ ഇത് ആദ്യം ഒന്ന് കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം വേണം നമുക്കിതുപോലെ ചെറിയ ബോൾസായിട്ട് ആക്കിയെടുക്കാനായിട്ട്. കാരണം ഇത് ഒട്ടും പൊട്ടിപ്പോകരുത് കേട്ടോ. പൊട്ടിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ എണ്ണയിലിട്ടത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അത് മൊത്തം ഇങ്ങനെ പൊട്ടി വിണ്ടുകീറി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഉരുട്ടിയെടുക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് ഓരോ ഉരുളകളും നന്നായിട്ട് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇതേ രീതിയിൽ എല്ലാം ഒന്ന് ചെയ്തിട്ട് വരാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതേ ഞാനിവിടെ എല്ലാ ബോൾസും ഇതേ രീതിയിൽ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഒട്ടും പൊട്ടൊന്നും വീണിട്ടില്ല കേട്ടോ, ക്രാക്ക് ഒട്ടും ആയിട്ടില്ല. ഇനിയിപ്പോൾ ചൂടായി വന്ന എണ്ണയിലോട്ട് ഇത് ഓരോന്നും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ തന്നെ ഇത് ഇളക്കാൻ നിൽക്കരുത്. അങ്ങനെ ഇളക്കിയിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം പെട്ടെന്ന് അങ്ങ് അലുത്തു പോകും. അതായത് വിണ്ട് കീറിയൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു 1-2 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഒന്ന് സ്വല്പം ഒന്ന് കളറ് മാറി വരുന്ന സമയത്ത് നമ്മളിതുപോലെ പതുക്കെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. അത്യാവശ്യം നന്നായിട്ട് പുറം വശം ഒരു കളറ് ചേഞ്ചായി എന്ന് തോന്നുന്ന ആ ഒരു സമയത്ത് പിന്നെ നമുക്കിത് ഇളക്കി ഇളക്കി നമുക്ക് അത് നല്ല ക്രിസ്പി ആകുന്ന വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതേ ഇപ്പോൾ അത്യാവശ്യം ബ്രൗൺ കളറായി വരുന്നുണ്ട്. കുറച്ചും കൂടെ ബ്രൗൺ കളർ ഈ ഒരു പരുവാകുന്ന സമയത്ത് നമുക്കിത് കോരിയെടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 15 മിനിറ്റ് മതി കേട്ടോ. 15 മിനിറ്റ് കൊണ്ട് നല്ല ടേസ്റ്റിയും ക്രിസ്പിയുമായിട്ടിരിക്കുന്ന സ്നാക്ക് ഇവിടെ റെഡിയാക്കുക. ഇത് കണ്ടോ, നല്ല ക്രിസ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.